ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് ആർ എസ് എസിന്റെയും അതോടൊപ്പം തന്നെ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെയും ശക്തമായ താക്കീതും മുന്നറിയിപ്പും. അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയുടെ പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം, ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൈക്കൊണ്ട നിലപാടുകളോട് ആർ എസ് എസിന് പൂർണ്ണ വിയോജിപ്പാണുള്ളത്. കേന്ദ്ര നേതൃത്വവും ആർ എസ് എസിന്റെ നിലപാടുകളോട് ചേർന്ന് നിൽക്കുമ്പോൾ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയുടെ ഭാവി ബി ജെ പിയിൽ അത്ര സുരക്ഷിതമല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള അവകാശപ്പെടുന്നത് തനിക്ക് ഹൈന്ദവ ഇതര സംഘടനകളുടെ ഒരു ബഹുമുഖ പിന്തുണയുണ്ട് എന്നുള്ളതാണ്. ഹൈന്ദവ സംഘടനകളിൽ മാത്രമല്ല ഇതര സമുദായങ്ങളിലും തനിക്ക് ഏറെ പിന്തുണക്കാരുണ്ടെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. ക്രിസ്ത്യൻ സമുദായത്തിലും മുസ്ലിം സമുദായത്തിലും എന്ന് വേണ്ട ഹിന്ദു വിരുദ്ധരുടെ കൂടി അംഗീകാരമുള്ള വ്യക്തിത്വമാണ് തന്റേതെന്ന് പി എസ് ശ്രീധരൻപിള്ള അവകാശപ്പെടുമ്പോൾ ആ അവകാശവാദങ്ങൾ വച്ച് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രക്രിയയുമായി ബന്ധപ്പെടുത്ത എടുത്ത നിലപാടുകൾ രൂക്ഷമായ വിമർശനത്തിന് പാത്രമാകുന്നു. അത് അണികൾക്കിടയിൽ കടുത്ത അസംതൃപ്തി ഉണ്ടാക്കി, ജില്ലാ കമ്മിറ്റികൾക്കിടയിൽ കടുത്ത അസംതൃപ്തി ഉണ്ടാക്കി. ഏറ്റവും മികച്ച A+ മണ്ഡലങ്ങൾ, A+ കാറ്റഗറിയിൽപ്പെട്ട ബി ജെ പിയുടെ പ്രതീക്ഷ പുലർത്തുന്ന 4 മണ്ഡലങ്ങൾ, തിരുവനന്തപുരവും പത്തനംതിട്ടയും തൃശൂരും പാലക്കാടും, അവിടെ തൃശൂരും പാലക്കാടും ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ 2 മണ്ഡലങ്ങൾ പത്തനംതിട്ടയും തിരുവനന്തപുരത്തുമാണ്. ഈ പത്തനംതിട്ടയും തിരുവനന്തപുരത്തും മത്സരിക്കാൻ വേണ്ടി ഒരു ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ എല്ലാ നിലയും വിലയും മറന്ന് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള കടിപിടി കൂടിയതും ആ കടിപിടം കൂടിയതാണ് ഈ സംസ്ഥാന അധ്യക്ഷന്റെ നിലപാടാണ് ബി ജെ പിയിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചതും എന്ന് വളരെ കൃത്യമായ വിമർശനങ്ങൾ ഉയരുകയാണ്. ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ബി ജെ പി ആർ എസ് എസ് അണികൾ നേരിട്ട് പോയി കമന്റുകൾ എഴുതുക പി എസ് ശ്രീധരൻപിള്ളയ്ക്കെതിരെ ഉണ്ടായി. അതോടൊപ്പം തന്നെ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും കേന്ദ്ര നേതാക്കൾക്കും കേന്ദ്ര നേതൃത്വത്തിന്റെയും ഇമെയിൽ നിരവധി പരാതികളാണ്. പരാതി പ്രളയം എന്ന് തന്നെ പറയാവുന്നതായിരുന്നു അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയ്ക്ക്. ശ്രീധരൻപിള്ളയുടെ നിലപാടുകളെ അണികൾ നിശ്ചിതമായി വിമർശിക്കുമ്പോൾ 10,000,000 പരാതി കത്തുകളാണ് ദേശീയ നേതൃത്വത്തിന് ലഭിച്ചത്, ബി ജെ പി ദേശീയ നേതൃത്വത്തിനും ആർ എസ് എസിനും ലഭിച്ചത്. ആദ്യം തിരുവനന്തപുരത്തിന് വേണ്ടിയായിരുന്നു അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയുടെ കടിവീട് കൂടലും അവകാശവാദവും. കുമ്മനം രാജശേഖരൻ വരുമോ എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടി പറയാൻ കഴിയാത്ത അസ്വസ്ഥത അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയുടെ ശരീരഭാഷയിൽ വ്യക്തമായിരുന്നു എന്ന് ബി ജെ പി അണികൾ ആക്ഷേപിക്കുന്നുണ്ട്. ഒടുവിൽ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള പോലും അറിയാതെ ആണ് കുമ്മനം രാജശേഖരൻ മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച് തിരുവനന്തപുരത്ത് എത്തുന്നത് മത്സരിക്കാൻ. അങ്ങനെ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി കുമ്മനം രാജശേഖരൻ മാറുകയും ചെയ്തു. ആ ഘട്ടത്തിൽ അവകാശവാദം പിന്നെ ശ്രീധരൻപിള്ളയ്ക്ക് തിരുവനന്തപുരത്ത് ഇല്ലാതായി. അതാരും അംഗീകരിച്ചു കൊടുക്കാത്തതുമാണ്. തുടർന്ന് പത്തനംതിട്ടയാണ് അടുത്ത ഏറ്റവും പ്രസ്റ്റീജിയസ് മണ്ഡലം. അവിടെ കെ സുരേന്ദ്രനെ മത്സരിപ്പിക്കണമെന്നാണ് ബഹുഭൂരിപക്ഷവും ആവശ്യപ്പെട്ടത്, ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടത്. പക്ഷേ സംസ്ഥാന അധ്യക്ഷന്റെ പ്രയോറിറ്റൈസിൽ ഇടപെടൽ നടത്തിക്കൊണ്ട് കെ സുരേന്ദ്രന്റെ ഒന്നാം സ്ഥാനത്തെ പരിഗണന അത് കെ സുരേന്ദ്രനെ പിന്നിലേക്ക് തള്ളി. പി എസ് ശ്രീധരൻപിള്ള താനാണ് ഒന്നാം സ്ഥാനക്കാരനെന്നും തനിക്ക് എൻ എസ് എസിന്റെ പിന്തുണയുണ്ട്, തനിക്ക് ക്രൈസ്തവ മേലധ്യക്ഷന്മാരുടെ പിന്തുണയുണ്ട്, മുസ്ലിം മത അധ്യക്ഷന്മാരുടെ പിന്തുണയുണ്ടെന്നൊക്കെ ആർ എസ് എസ് ബി ജെ പി ദേശീയ നേതൃത്വത്തിലേക്ക് വരുത്തി തീർത്ത് സമ്മർദ്ദം ചെലുത്തി പത്തനംതിട്ടയിൽ അവകാശമാണ്. അതോടുകൂടി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക അവതാളത്തിലായി, ബി ജെ പിയുടെ ഒത്തൊരുമ അവതാളത്തിലായി. ഇതൊക്കെ അണികൾക്കിടയിൽ നിന്നും ആർ എസ് എസ് നേതാക്കൾക്കിടയിൽ നിന്നും മനസ്സിലാക്കിയ ബി ജെ പി കേന്ദ്ര നേതൃത്വം അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് ശക്തമായ താക്കീത് നൽകിയിരിക്കുന്നു. പാർട്ടിയെ ഒറ്റക്കെട്ടായി നയിക്കാൻ പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് സാധിക്കുന്നില്ല എന്ന വിമർശനം ഉയരുമ്പോൾ ഏറ്റവും ശക്തമായ താക്കീതും പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് മുന്നറിയിപ്പും നൽകുമ്പോൾ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് പി എസ് ശ്രീധരൻപിള്ളയെ ഒഴിവാക്കുകയാണ്. പി എസ് ശ്രീധരൻപിള്ള സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതോടുകൂടി ഈ 2019 തെരഞ്ഞെടുപ്പിന് ശേഷം ബി എസ് ശ്രീധരൻപിള്ളയുടെ ഭാവി എന്ത്, ബി ജെ പിയുടെ സ്ഥാനമാനങ്ങളിൽ എന്നുള്ള വലിയ ചോദ്യം ബി ജെ പിയിലും ബി ജെ പി ഇതര രാഷ്ട്രീയ കക്ഷികളിലും ശക്തമായി ഉയരുന്നു.